نمال كريالو مشرا لوغت بحبوري باغم مالغلوم پر آجي پتت بوغن دي عمل چيانی تلل عبادت چيانی تلل لابركم وندو وولم عملغلوم دي وندو وولم عبادت غلوم دي پنن ينگن يان آلغل پر آجي پتت بوغن دي آلغل پر آجي پتان كارن مبرد ناو سوچ چلل ان كارن تالان نبی تنگل برنجو نان كودغل آئي آلغل نرغتل کھانان دي آئي بحبوري باغم مالغلوم نرغتل کڑکن دي عبرد ناو چيئن تتوغل کارن تالان ينن شفيعنا رسول الله صلى الله عليه وسلم سريغل آيالوم شري پورشن مار آيالوم شري ناو آنر منشن نرغتل کتی کن دي ناو سوشکم ان نرپل نال نان ننگل کس ورغم ترامن اللي الله ويند حبیب برنج دي ناو سوشکم ان نرپل نال ننگل کس ورغم ترامن ناو سوشش جل سورغن قطولي رند عبايبنغل سوكشيكنا من نان برنجد ادي لند ناوان ناو سوكشيكنا لغل نان سورغن قند ارپ نلقام سورغن قند جام يم نلقام ان شفيعنا رسول الله صلى الله عليه وسلم مشرا لوغت الله ويند ودیم کاتری کنر سندر بمبران وند سورغت تلے کانو نرغت تلے کانو ان کاتری کنن وڑنے پوڑی پڑو تن بیانغم آئرنگم بران وند آس സമയത്ത് നമ്മൾ ചെയ്ത നന്മകളൊക്കെ നമ്മെ രക്ഷപ്പെടുത്താൻ കടന്നു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളുടെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും അഭിമാനവും പിച്ചിച്ചീന്തിയതിന്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ കള്ളക്കഥകൾ പറഞ്ഞതിന്റെ പേരിൽ അയാളുടെ അഭാവത്തിൽ അവരെ കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഓരോ ആളുകൾ നമ്മളിൽ നിന്ന് നന്മകൾ സ്വരൂപിക്കാൻ വേണ്ടി റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വന്നിട്ട് പ്രതികാരം എടുക്കാൻ നമ്മുടെ എല്ലാ നന്മകളും കൊടുത്ത അവസാനം നന്മകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ചെയ്യാത്ത മറ്റുള്ളവരുടെ തിന്മയും പേരി നരകത്തിലേക്ക് പോവേണ്ട ഗതികേട് വരുന്നത് നാവ് സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കണം ഇവിടെ ഈമാൻ സലാമത്തായി മരണപ്പെടുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരണപ്പെടുന്ന ആളുകൾ തഖ്വയോടുകൂടി മരണപ്പെടുന്ന ആളുകൾ അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് അന്വേഷിച്ചാൽ അവരവരുടെ നാവിനെ സൂക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ് നാവ് മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ളതല്ല കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാതിരിക്കലാണ് നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിക്കണം അല്ലാഹു തആല توفيق نلغتے نال സ്വർഗ്ഗക്കാരുടെ അവസ്ഥയും അതുതന്നെയാണ് എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യന്ദുറു ഇലാ സൂരിക്കും വലാ ഇലാ അംവാലിക്കും അല്ലാഹു തആല നിങ്ങളുടെ ഭംഗി അല്ലാഹു നോക്കുന്നില്ല നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ് അല്ലാഹു നോക്കുന്നില്ല ബോഡി ഷേപ്പ് അല്ലാഹു നോക്കുന്നില്ല അല്ലാഹു നിങ്ങളുടെ വസ്ത്രം നോക്കുന്നില്ല കുപ്പായം നോക്കുന്നില്ല ഭംഗി നോക്കുന്നില്ല സൗന്ദര്യം നോക്കുന്നില്ല വലാക്കിൻ ينظر إلى قلوبكم وأعمالكم الله نوكن نمبر هدية تلقان نمبر عمل غلقان هذا وند هدية مشدية غريشة ولنا مشال من السماعي آرودم بغي إلا تقدس الله من السلم مؤمنين غلي نارو ميندد آي ماراد وشال من السكر آي نمبر مارنم الله رب سبحانه وتعالى توفيق نلغيان غريكتا എന്ത് വേണം നമ്മൾക്കിടയിൽ ഐക്യവും ഒത്തൊരുമയും സ്നേഹവും ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും കഴിവിന്റെ പരമാവധി തർക്കങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ നമ്മൾക്കെതിരെ സംസാരിച്ചിരിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾക്കെതിരെ അഭിപ്രായം പറഞ്ഞിരിക്കാം അതൊന്നും വിഷയമേ അല്ല നമ്മൾ എന്തു വേണം നല്ലൊരു വിജയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ ഐക്യമുണ്ടാവണമെന്നാണ് നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുന്നത് നല്ലതാണ് ഭാര്യയായാലും ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന് താഴ്ന്നു കൊടുക്കാം അല്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നിന്നാ പിന്നെ തന്നെ ആയിരിക്കും ഭാര്യ എന്തെങ്കിലും പറയും ഭർത്താവ് എന്തെങ്കിലും പറയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം അടിപിടിയിലെത്തും അതുകൊണ്ട് ഭർത്താവിന് താഴ്ന്നു കൊടുക്കാം അപ്പൊ നിങ്ങൾ താഴ്ന്നു കൊടുത്തത് കൊണ്ട് നിങ്ങൾ ചെറുതാവുകയല്ല നിങ്ങൾ വളരുകയാണ് അതേപോലെ ഭാര്യയ്ക്കും താഴ്ന്നു കൊടുക്കാം മാതാപിതാക്കൾക്ക് ചില സന്ദർഭങ്ങളിൽ മക്കളുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാം മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കാം അധ്യാപകരുടെ മുമ്പിൽ ചില സമയത്ത് അധ്യാപകർക്ക് ശിഷ്യന്മാരുടെ മുമ്പിൽ അങ്ങനെ ഓരോ മേഖലകളിൽ നമ്മൾ താഴ്ന്നു കൊടുക്കുമ്പോഴാണ് എല്ലാ സമയത്തും താഴ്ന്നു കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ താഴ്ന്നു കൊടുക്കേണ്ടി വരും
പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു പറയുന്നുണ്ട് വഅതിയുല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ഷലു വതദ്ഹബ റീഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ വഅതിയു അല്ലാഹ വറസൂലഹു നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം വലാ തനാസഉ നിങ്ങൾ പരസ്പരം തർക്കിക്കരുത് തർക്കം വലിയ പ്രശ്നമാണ് മുഅ്മിനീങ്ങളെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിവിന്റെ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഹാനായ ഇമാം ഔസാഇ തങ്ങൾ പറയുന്നുണ്ട് ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറൻ അൽസമഹുമുൽ ജദല വമനഅഹുമുൽ അമൽ അല്ലാഹു തആല ഏതെങ്കിലും ഒരു സമുദായത്തിൽ ശർറിനെ ഉദ്ദേശിച്ചാൽ ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറ ഒരു സമുദായത്തിന്റെ നാശമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ നന്മ ഉദ്ദേശമില്ല ഒരു സമുദായം വളരണമെന്നോ ഉഷാറാവണമെന്നോ ഒന്നൊന്നും അല്ലാഹുവിന് തീരുമാനമില്ല നശിച്ചു പോകാനാണ് അല്ലാഹുവിന്റെ തീരുമാനം ഒരു കുടുംബമായാലും അങ്ങനെ തന്നെ ഒരു വീട് ഒരു കുടുംബം ഒരു നാട് ഇവരൊക്കെ നശിച്ചു പോകാൻ അല്ലാഹു തീരുമാനിച്ച അല്ലാഹു അടുത്തത് നശിപ്പിക്കാനുള്ള വഴി എന്താണ് ഒരു നാടിന്റെ ഒരു വീടിന്റെ സമുദായത്തിന്റെ നാശമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബം നശിച്ചു പോകാനാണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അൽസമഹുമുൽ ജദൽ അവർക്ക് അല്ലാഹു തആല തർക്കം നിർബന്ധമാക്കുമെന്നാണ് പറഞ്ഞത് അവര് തർക്കിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞത് നിരന്തരമായ തർക്കങ്ങൾ ഒരു തർക്കത്തിനും പരിഹാരമില്ല ആവശ്യമുള്ളതോ അനാവശ്യമുള്ളതോ ആയെങ്കിലും തർക്കങ്ങൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കണം മഹാനായ ഷാഫിഈ ഇമാമിനോട് ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ തർക്കിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കാനുള്ള കാരണം നിങ്ങൾ നിരന്തരമായി തർക്കിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് മറുപടി പറയാതിരിക്കുന്നത് എന്ന് മഹാനായ ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചപ്പോൾ ഷാഫിഈ ഇമാം പറഞ്ഞത് സിംഹങ്ങൾ എപ്പോഴും സംസാരിക്കാറില്ല സിംഹങ്ങൾ എപ്പോഴും മുച്ചവെക്കാറില്ല സിംഹങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം അതിങ്ങനെ വളരെ ഗൗരവത്തോടെ ജനപിരിച്ചിരിക്കുമ്പോഴാണ് സിംഹത്തിന്റെ ആ ഗൗരവം ഉണ്ടാകുന്നത് എന്നാൽ എല്ലാവരും സിംഹത്തെ പേടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിരന്തരമായി വച്ചുകൊണ്ടിരിക്കുന്ന നായകൾ അത് ശബ്ദമുണ്ടാക്കുന്നുണ്ട് അത് കുരക്കുന്നുണ്ട് അത് വച്ചുവെക്കുന്നുണ്ട് അതിന് ആരും പേടിക്കുന്നില്ല ഒരാൾക്കും നായയെ പേടിയില്ലല്ലോ എന്തേ നിരന്തരമായി ഒച്ചവെക്കുന്നത് കൊണ്ടാണ് എന്നാൽ സിംഹത്തെ പേടി അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അത് ശബ്ദമുണ്ടാക്കുള്ളൂ അതേപോലെ തന്നെയാണ് മനുഷ്യനും അനാവശ്യമായി ശബ്ദമുണ്ടാക്കുന്നവന് അനാവശ്യമായി തർക്കിക്കുന്നവന് ഒരു വിലയും ഉണ്ടാവൂല അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അഭിപ്രായം പറയുന്നവരായി നമ്മൾ മാറുക അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇദാ അറാദല്ലാഹു ബിഖൗമിൻ ശർറാ ഒരു സമുദായത്തെ ഒരു കുടുംബത്തെ ഒരു നാടിനെ നശിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അൽസമഹുമുൽ ജദൽ ആ നാട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് വമനഅഹുമുൽ അമൽ അവര് അമൽ ചെയ്യൂല അവർക്ക് അമൽ ഉണ്ടാവൂല തറാവീഹ് നിസ്കാരം 20 ആണോ 8 ആണോ എന്ന ചർച്ചകളുണ്ട് അമൽ ചെയ്യാൻ ആളുകളുണ്ടാവൂല തർക്കിക്കാൻ സോഷ്യൽ മീഡിയകളിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാകും ഫേസ്ബുക്ക് നോക്കിയാൽ നിറയെ തർക്കങ്ങളായിരിക്കും ചെറുപ്പക്കാർക്ക് എന്തെന്നാ ഈ മാനാ സമയത്ത് എന്തോ ഒരു ആവേശമാണ് ഫേസ്ബുക്കിലൊക്കെ തർക്കിക്കാൻ പക്ഷേ ആ ചെറുപ്പക്കാരെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് കാണാനിടയാവൂല റജബിലെ നോമ്പ് നോക്കണോ വേണ്ടേ ഷഅബാനിലെ റമദാൻ ഷഅബാനിലെ നോമ്പ് നോക്കണോ വേണ്ടേ എന്നിങ്ങനെ തർക്കങ്ങൾ നിരന്തരമായി ഉണ്ടാകും സുന്നത്താണോ അല്ലേ എന്ന് ഔലീദുകൾ വേണോ വേണ്ടേ എന്ന് ഹജ്ജാദുകൾ വേണോ വേണ്ടേ എന്ന് സിയാറത്തുകൾ വേണോ വേണ്ടേ എന്ന് നിരന്തരമായി സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും അനാവശ്യമായി നമ്മുടെ സമുദായത്തിന്റെ മഹത്വത്തെ കരിവാരിത്തേക്കുന്ന രീതിയിൽ
വ്യക്തിഹത്യകളും ചളിവാരി എറിയുന്ന രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങളും നിരന്തരമായി സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർക്കൊന്നും അമൽ ചെയ്യാൻ സമയം കിട്ടൂല, വെറും തർക്കം മാത്രമാണ്, വെറും സംസാരം മാത്രമായിരിക്കും. അത് അല്ലാഹു ഒരു സമുദായത്തിന്റെ നാശം തീരുമാനിച്ചത് കൊണ്ടാണ് അമലില്ലാതെ വെറും തർക്കത്തിലൊതുങ്ങിയത് എന്ന് മഹാനായ ഇമാം മൗസായി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. يا أيها الذين آمنوا جنن وأطيعوا الله ورسوله الله إنيم من الرسول إنيم نجعل نسركنم ولا تنازعوا نجعل برسبرم تركي كان باديا أنغنا تركي تجعلي نال فتفشلوا نجعل توتبوك مؤمنين على നിങ്ങള് പരാജയപ്പെട്ടുപോകും മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്ന ഭിന്നമായി പോകും മുഅ്മിനീങ്ങളെ, തർക്കിക്കുന്നവരായി മാറിയാൽ നിങ്ങൾ ചിന്ന ഭിന്നമാകുമെന്നാണ് പറഞ്ഞത്. വതദഹബ റീഹുകും നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ് പറഞ്ഞത്. വസ്ബിറൂ ഇന്നല്ലാഹു മഅസ് സാബിരീൻ നിങ്ങൾ ക്ഷമിക്കണം, അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇവിടെ പറയുകയാണ് നിങ്ങൾ തർക്കിക്കരുത്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ക്ലോസ്ഡ് ഡിസ്കഷൻ, അതായത് ഒരു നാല് ചുമരുകൾക്കിടയിലോ കർട്ടന്റെ പിന്നിലൊക്കെയായി നമ്മൾ എന്ത് ചെയ്യാം, ചർച്ചിക്കുക എന്നല്ലാതെ പൊതുജനങ്ങളും പുറത്തുള്ള ആളുകളൊക്കെ കാണുന്ന രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ തർക്കിക്കാൻ തന്നെ തീരുമാനിച്ചു, തർക്കം തന്നെ, വേറെ പണിയൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരുത്ത് നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ആ നിങ്ങളോടുള്ളൊരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ബഹുമാനമുണ്ട്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറഞ്ഞു. തർക്കിക്കാൻ തുടങ്ങിയാൽ വെറും തർക്കമാണ് എങ്കിൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് നഷ്ടപ്പെടും. അങ്ങനെ നിങ്ങളുടെ കാറ്റന്നെ പോകും, നിങ്ങളുടെ കാര്യം തീരുമാനമാകും. വസ്ബിറു നിങ്ങൾ ക്ഷമിക്ക്, ഐക്യത്തോടെ മുന്നേറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഇപ്പോ എലക്ഷൻ വരികയാണ്, എലക്ഷൻ ആയാലും അല്ലെങ്കിലും മറ്റുള്ള സമയത്തൊക്കെ ഐക്യത്തോടെ മുന്നേറണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരൽപ്പം നിങ്ങൾ സഹിക്കേണ്ടി വരും. ഫാസിസ്റ്റ് ഭരണങ്ങളെ ഇനി വരാതിരിക്കാൻ വേണ്ടി അവരെ മാറ്റി നിർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ വലതുപക്ഷവും ഇടതുപക്ഷവും ഒക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ മന്ത്രിസ്ഥാനങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും, എം പി സ്ഥാനങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. വലിയൊരു ഇലക്ഷൻ ആയതുകൊണ്ടും ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി ആയതുകൊണ്ടുമൊക്കെ കേരളത്തിൽ നിന്നല്ല, കേരളത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഏത് പാർട്ടിയായാലും ഫാസിസ്റ്റുകൾക്കെതിരെ മത്സരിക്കുമ്പോൾ ഒന്ന് ഫ്ലെക്സിബിളായി ഒന്ന് താഴ്ന്നു കൊടുത്ത്, ചില സന്ദർഭത്തിൽ നമ്മൾ താഴ്ന്നു കൊടുക്കണം, ചില സന്ദർഭത്തിൽ മറ്റുള്ളവർ താഴ്ന്നു കൊടുക്കണം, എന്നിട്ട് ഒറ്റക്കെട്ടായി ഫാസിസ്റ്റുകളെ നേരിട്ടാൽ മാത്രമേ നമ്മൾക്ക് തകർക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം കൂടി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാതനകൾ, ബിസിനസ്സിലെ നഷ്ടങ്ങൾ, ജോലിയില്ലാതെ അലഞ്ഞു തിരിയുന്ന ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ഇന്ധനങ്ങളുടെ വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും, നമ്മുടെ നാട്ടിൽ നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യവും, ജീവിക്കാൻ തന്നെ പേടി തോന്നുന്ന രീതിയിലുള്ള അരാജകാവസ്ഥയും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഇനി വീണ്ടും ഒരു അഞ്ചു വർഷത്തിലേക്ക് നീണ്ടുപോകും നമ്മളൊന്ന് ആലോചിച്ച് കൂട്ടമായി ഒന്നിച്ചു നിന്നില്ലെങ്കിൽ. വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും ഏത് പാർട്ടികളായാലും മറ്റുള്ള വ്യത്യസ്തമായ പാർട്ടികളുണ്ട്, അവരൊക്കെ ആർക്കാണോ ഭൂരിപക്ഷമുള്ളത് അവരുടെ കൂടെ നിന്ന് ഫാസിസ്റ്റുകളെ നേരിടാൻ തയ്യാറാവണം. ഭൂരിപക്ഷമുള്ള ആളുകളോട് സഹകരിക്കണം. നമ്മൾ പറയുന്ന വാക്ക് സത്യമാണെങ്കിൽ നമ്മൾ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഔന്നിത്യത്തെ, ഇന്ത്യ രാജ്യത്തിന്റെ മഹത്വത്തെ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അഞ്ചു വർഷം കൊണ്ട് ഈ രാജ്യത്തെ കടിച്ചു തിന്ന് രാജ്യത്തിന്റെ ഭംഗിയും രാജ്യത്തിന്റെ അന്തസ്സും നഷ്ടപ്പെടുത്തിയ ഒരു വിഭാഗത്തെ ഈ അധികാരത്തിന്റെ ചെങ്കോലിൽ നിന്ന് വലിച്ചെറിയാൻ വേണ്ടി നമ്മൾ കഴിവിന്റെ പരമാവധി ഒന്ന് താഴ്ന്നു കൊടുത്തിട്ട് ക്ഷമയോടുകൂടി മുന്നേറണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്, ക്ഷമ വേണം, താഴ്ന്നു കൊടുക്കേണ്ടി വരും. ചില സ്ഥലത്ത് നമ്മൾ താഴ്ന്നു കൊടുത്താൽ മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉന്നതമായ വിജയമുണ്ടാകും, ഉയർച്ചയുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാവണം, അനുസരിക്കുന്നവരാകണം.
ولا تنازعوا نينغال پرسپرم ترکيكان باڑيلا انغنا ترکيچو گڑنجال فتفشلو نينغال توٹبوغم مؤمنينغال وتذهب ريحكم نينغلوڑا کاٹبوغم مؤمنينغال واسبيرو انغنا نينغال ونچ نلکان تیرمانچال ورالپم نينغال چمکیند ورم چل محلگلل سنگھرن ايوڑا پیرلول پرشننگل ونڈا وارونڈ പല സ്ഥലങ്ങളിലും അടിപിടികൾ ഉണ്ടാവാറുണ്ട് മദ്രസയുടെ പേരിൽ പള്ളികളുടെ പേരിൽ പള്ളിയിൽ വെക്കുന്ന ഉസ്താദുമാരുടെ പേരിലൊക്കെ നിരന്തരമായി അടിപിടികൾ ഉണ്ടാവാറുണ്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ജുമഅ നിസ്കാരം നിർവഹിക്കേണ്ടി വരുന്ന മഹല്ലുകളുണ്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വഅലുകൾ സംഘടിപ്പിക്കേണ്ടി വരുന്ന മഹല്ലുകളുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അടിപിടിയിലേക്ക് മഹല്ലുകൾ എത്തുന്നു എന്ന് ചോദിച്ചാൽ അനാവശ്യമായ വാശിയാണ് രണ്ട് വിഭാഗം തമ്മിലുള്ള വാശിയാണ് ഞാൻ പലപ്പോഴും ആരാണോ ഭൂരിഭാഗമുള്ളത് അവരെ പിന്തുണക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മാന്യമായ തീരുമാനം അങ്ങനെയാണ് പള്ളികളുടെ മുമ്പിൽ മറ്റൊരു പള്ളി മദ്രസയുടെ മുമ്പിൽ മറ്റൊരു മദ്രസ അങ്ങനെ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ അനാവശ്യമായി ചെലവഴിച്ചിട്ടെന്താ കാര്യം മുഅ്മിനീങ്ങളെ ഒരു പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ആളുകളില്ലാത്ത സാഹചര്യത്തിൽ സംഘടനയുടെ പേരിൽ തൊട്ടപ്പുറത്ത് മറ്റൊരു പള്ളി വരികയാണ് എന്തേ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി അപ്പുറത്ത് തുടങ്ങിയതാണ് ഇവിടെ നിന്ന് മദ്രസയിൽ നിന്ന് മാറി മറ്റപ്പുറത്ത് ഇതിനേക്കാളും വലിയ മദ്രസ രണ്ട് മദ്രസകൾക്കും ചെലവഴിച്ചത് കോടികളാണ് പള്ളികൾക്കും ചെലവഴിച്ചത് കോടികളാണ് ഇങ്ങനെ അനാവശ്യമായി കോടികൾ ചെലവഴിക്കുന്നതിന് പകരം ആരാണോ ബഹുഭൂരിപക്ഷം ആളുകളുള്ളത് അവരോട് അവരുടെ കൂടെ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ മാന്യമായി ന്യൂനപക്ഷങ്ങളോട് മാന്യമായി പെരുമാറി അന്തസ്സോടുകൂടി ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ ഒരു നാടിന്റെ ബർക്കത്ത് ഒരു സമുദായത്തിന്റെ ഇസ്സത്തല്ലയോ മുഅ്മിനീങ്ങളെ നമ്മൾ തന്നെ പരസ്പരം കടിച്ചു കീറുന്നവരായാൽ നിങ്ങൾ എത്രയോ ജിയോഗ്രഫി ചാനലുകൾ കാണുന്നവരാണ് അനാവശ്യമായി തർക്കിക്കുന്ന രണ്ട് മാൻപേടകൾക്കിടയിലേക്ക് ഒരു സിംഹം വന്ന് ഏതെങ്കിലും ഒരു മാൻപേടയെ കടിച്ചുകൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നിരന്തരമായി നമ്മൾ കാണാറുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന പോത്തുകളെ വളരെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുന്ന സിംഹങ്ങളെ കാണാറുണ്ട് എന്നാൽ ഒരു നൂറുകണക്കിന് പോത്തുകൾ കടന്നു വരുമ്പോൾ പത്ത് പതിനഞ്ച് ഇരുപത് സിംഹങ്ങൾ വന്നാലും തൊടാൻ കഴിയാതെ പിന്മാറുന്ന വീഡിയോകളും നിരന്തരമായി നമ്മൾ കാണുന്നുണ്ട് മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഒന്നിച്ചു നിന്ന് എല്ലാവരും ഒത്തൊരുമയോടെ കെട്ടുറപ്പോടെ മുന്നേറിയാൽ ആ പഴയകാല ഇസ്സത്തും പഴയകാല പ്രതാപവും അല്ലാഹു നമ്മൾക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അതിനുവേണ്ടി നേതാക്കളും നാട്ടുകാരും സംഘടനാ തലപ്പത്തുള്ള ആളുകൾ എല്ലാവരും ശ്രമിക്കണം ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ إنما المؤمنون إخوة فأصلحوا بين أخويكم നിങ്ങളെ എല്ലാവരും ഒരൊറ്റ സഹോദരങ്ങളെ പോലെയാണ് പല്ലുവേദന വന്നാൽ നിങ്ങൾ ആരെങ്കിലും ഉറങ്ങാറുണ്ടോ പല്ലുവേദന വരുമ്പോ അത് പല്ലിനല്ലേ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉറങ്ങാറുണ്ടോ അത് പല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങോ തലവേദന വന്നാൽ അത് തലയ്ക്കല്ലേ എന്റെ കയ്യിനും കാലിന് എന്താ പ്രശ്നം ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു ഉറങ്ങോ ഇല്ല പല്ലുവേദനയും തലവേദനയും വരുമ്പോൾ ശരീരമാസകലം ഉറക്കൊഴിക്കുന്നത് പോലെ നമ്മുടെ മറ്റുള്ള അവയവങ്ങളും ഇതിനു വേണ്ടി പ്രയാസം സഹിക്കുന്നത് പോലെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പറയാണ് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് നിങ്ങളുടെ ഒരു സുഹൃത്തിന് പനി പിടിച്ചാൽ അത് നിങ്ങൾക്ക് പനി പിടിച്ചതുപോലെയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് തോറ്റുപോയാൽ നിങ്ങൾ തോറ്റതുപോലെയാണ് നിങ്ങളുടെ സുഹൃത്ത് വളർന്നാൽ നിങ്ങൾ വളർന്നതുപോലെയാണ് നിങ്ങൾ എന്താണോ അത് തന്നെയാണ് അയാൾ അയാൾ എന്താണോ അത് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് രോഗം വന്നാൽ വിഷമമുണ്ടാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് രോഗം വരുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതു ഫഅസ്ലിഹു ബൈന അഖവൈകും മുഅ്മിനീങ്ങളായ ആളുകളെല്ലാം അവർ ഒരൊറ്റ സഹോദരങ്ങളാണ് ഇനി അവരിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അവരിൽ ആരെങ്കിലും മകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ സ്നേഹവും ഉണ്ടാക്കണം സന്തോഷമുണ്ടാക്കണം അവരുടെ പിണക്കം മാറ്റണം അവരുടെ അകൽച്ച മാറ്റിക്കൊടുക്കണം ഈ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം നിങ്ങൾ എരിത്തീയിൽ എണ്ണ ഒഴിക്കുന്നവരാവരുത് ചില ആളുകൾക്ക് ഉണ്ടാകും തീപ്പെട്ടിക്കൊള്ളിയുടെ സ്വഭാവം വെറുതെ പോയി കത്തിക്കുന്ന സ്വഭാവം ഉണ്ടാവും പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഒന്നും കൂടി
തീപ്പെട്ടി കൊള്ളുകൊണ്ട് കത്തിച്ചു വിടുന്നത് പോലെ അവരുടെ ദേഷ്യം കത്തിച്ചു വിടുന്ന ആളുകൾ. എരിത്തീയിൽ എണ്ണൊഴിക്ക, നല്ല കത്തി ആളിപ്പടരുന്ന തീയിൽ വീണ്ടും എണ്ണൊഴിക്ക, അവ വീണ്ടും ദേഷ്യവും ചൊടിയും മൂർച്ഛിക്കുക. എന്നിട്ട് ബന്ധം അകറ്റി നിർത്തുന്ന ചില ആളുകളുണ്ട്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ മേഖലകളിൽ പാർട്ടികൾക്കിടയിൽ ഭിന്നിപ്പ് നടത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇലക്ഷൻ വരുമ്പോഴൊക്കെ ശ്രമങ്ങൾ നടക്കാറുണ്ട്. രണ്ട് വിഭാഗം ആളുകളെ, സഖ്യകക്ഷികളെ, ഘടകകക്ഷികളൊക്കെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരം സൂത്രങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ വലിയൊരു തെറ്റാണ്. അകന്ന് നിൽക്കുന്ന ആളുകളെ അടുപ്പിക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാവണം. എന്നാൽ ലഅല്ലകും തുർഹമൂൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹു കാരുണ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അഥവാ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നാവണം. ഒരു വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണമെങ്കിൽ ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടാവണം. സ്നേഹമില്ലാത്ത സ്ഥലത്തേക്ക് കാരുണ്യമുണ്ടാവൂല. സ്നേഹമില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. ഒരു നാട്ടിൽ നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നേറുന്ന നാടാണെങ്കിൽ ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു ഇറക്കി തരുമെന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യവും ബർക്കത്തും അല്ലാഹു ചൊരിഞ്ഞു തരുമെന്നാണ്. നേരെ മറിച്ച് ഭിന്നിച്ച് ചിന്ന ഭിന്നമായി മാറി നിന്ന് പിണങ്ങി നിന്നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ നാട്ടിലെ കൃഷിയിൽ ബർക്കത്തുണ്ടാവൂല, സമ്പാദ്യങ്ങളിൽ ബർക്കത്തുണ്ടാവൂല, ജോലികളിൽ ബർക്കത്തുണ്ടാവൂല. ആ നാട് തന്നെ പട്ടിണിപ്പാവങ്ങളായി മാറുന്ന ഗതികേടുണ്ടാകും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അകന്ന് നിൽക്കാൻ ശ്രമിക്കാതെ ഒന്നിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. കത്രികകളാവരുത്. കത്രിക സൂചിയാവണം. എങ്ങനെ കത്രിക? കത്രികയുടെ പണി എന്താ? കത്രിയുടെ പണി എന്താ? മുടിവെട്ടോ. കത്രികളെ പണിതാ ഈ തുണി. ഇതിന് രണ്ട് കഷ്ണമാക്കല കത്രികയുടെ പണി. ഇതിന് രണ്ട് കഷ്ണമാക്കലാണ് കത്രികയുടെ പണി. ആ സ്വഭാവം നിങ്ങൾ, ആ സ്വഭാവം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടാവരുത്. കൂടിച്ചേർന്നതിനെ രണ്ട് കഷ്ണമാക്കുന്ന സ്വഭാവം. നേരെ മറിച്ച് ഇത് രണ്ട് കഷ്ണമാണെങ്കിൽ, രണ്ട് കഷ്ണമാണെങ്കിൽ അതിനെ തുന്നിച്ചേർക്കുന്ന സൂചികളായി നിങ്ങൾ മാറും. എന്തിനെ കത്രികകളുടെ സ്വഭാവം എടുക്കണം? നിങ്ങൾ സൂചികളായി മാറി. അകന്നു നിൽക്കുന്നവരെ നിങ്ങൾ യോജിപ്പിക്ക്, കീറി നിൽക്കുന്നതിനെ നിങ്ങൾ തുന്നിച്ചേർക്ക്. ഈ സ്വഭാവക്കാരായി നിങ്ങൾ മാറണം. നിങ്ങളെ കഴിവിന്റെ പരമാവധി സാമൂഹിക പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ സജീവമാകണം. നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകിച്ച് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എന്റെ ഹബീബ് പറയുകയുണ്ടായി, യാ ബുനയ്യാ പൊന്നുമോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയാ ലൈസ ഫീ ഖൽബിക ഗിഷ്ൻ ലിഅഹദിൻ ഫഫഅൽ. പൊന്നുമോനെ, നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതേപോലെ രാവിലെ ഉണരുമ്പോൾ ഒരു വഞ്ചനയോ ചതിയോ മറ്റൊരാളോട് വെറുപ്പോ ഇല്ലാതെ ഉറങ്ങാനും ഉണരാനും നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ ഉണരാൻ നിനക്ക് കഴിയണം, രാത്രി ഉറങ്ങാനും കഴിയണം. ഉറങ്ങുമ്പോൾ മനസ്സിൽ ആരോടും പകയുണ്ടാവരുത്. ഉറങ്ങാൻ കിടക്കുമ്പോ നാളെ രാവിലെ ആവട്ടെ ഞാൻ കാണിച്ചു കൊടുക്ക, അങ്ങനെയല്ല ഉറങ്ങേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ നീ എല്ലാവർക്കും പൊറുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണം. എല്ലാവർക്കും പൊറുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണം. മുഅ്മിനീങ്ങളെ, ദേഷ്യം വെച്ചിട്ട് ഉറങ്ങരുത്. ഉറക്കിൽ മരണം സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട്. എന്താ ഉറക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായോ? ഉറക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഉറക്ക് എന്ന് പറഞ്ഞാൽ അത് മരണം തന്നെയാണ്. ഉറക്കിനെ കുറിച്ച് പഠനം നടത്തിയ ഒരു ഒരാൾ മുസ്ലിമായിട്ടുണ്ട്. ഒരു സയന്റിസ്റ്റ് ഉറക്കിനെ കുറിച്ച് ഗവേഷണം നടത്തി മുസ്ലിമായിട്ടുണ്ട്. ഉറക്കിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ കിടന്നുറങ്ങുന്നു, ഇനി ഞാൻ നാളെ ഉണരുന്നതും നിന്റെ നാമം കൊണ്ട് തന്നെയാണ്.
ഉറക്കുന്ന പറഞ്ഞാൽ എൻ്റെ ആത്മാവിനെ നീ തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഉറങ്ങിയവനും മരിച്ചവനും ഒരുപോലെ. ഉറങ്ങിയവന്റെ ശരീരത്തിലും റൂഹില്ല, മരിച്ചവന്റെ ശരീരത്തിലും റൂഹില്ല, രണ്ടും ഒരുപോലെ. ഇവന്റെ ആത്മാവ് ആകാശങ്ങളിലേക്ക് ഉയരും. ഇന്നം സക്ത നഫ്സി, ആ ഉയർന്നുപോയ ആത്മാവിനെ റൂഹിനെ തിരിച്ചയക്കാതെ നീ അവിടെ പിടിച്ചു വെച്ചാൽ ഇയാള് മരിച്ചുപോയി, മരിച്ചത് ഇയാൾക്ക് പോലും അറിയൂല. മനസ്സിലായ? നമ്മൾ ഉറങ്ങിക്കിടന്നു, ഇസ്മിക്ക് റബ്ബിക്കെ ചൊല്ലി കിടന്നു, കിടന്നുറങ്ങി നമ്മുടെ ആത്മാവ് പോയി. രാവിലെ വരണം, എണീക്കാനാകുമ്പോ ആത്മാവ് തിരിച്ചു വരണം. അള്ളാഹു തിരിച്ചയച്ചില്ല, നമ്മൾ പോലും അറിയാതെ നമ്മൾ മരിച്ചു. മരണത്തിന്റെ ഒരു വേദനയും അയാൾ അനുഭവിക്കില്ല, മരണത്തിന്റെ ഒരു പ്രയാസവും അയാൾ അനുഭവിക്കില്ല. തൊട്ടപ്പുറത്തുള്ള ഭാര്യക്ക് പോലും അറിയാതെ അയാൾ മരിച്ചു. ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ, ഉറക്കം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു രാവിലെ ആകുമ്പോ തിരിച്ചയച്ചാൽ നമ്മൾ രാവിലെ ഉണരും, തിരിച്ചയക്കാതെ പിടിച്ചു വെച്ചാൽ നമ്മൾ മരിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉറക്കത്തിൽ. ഇന്നം സക്ത നഫ്സീ ഫർഹംഹാ, എന്റെ ആത്മാവിനെ നീ എവിടെ പിടിച്ചു വെച്ചാൽ, ഫർഹംഹാ, എന്റെ ആത്മാവിനോട് നീ കാരുണ്യം കാണിക്കണേ. അല്ലാഹ് ശിക്ഷിക്കരുത് റബ്ബേ, എന്നെ നീ ശിക്ഷിക്കരുത്, നീ കാരുണ്യം കാണിക്കണം. വഇൻ അർസൽതഹാ, ഇനി എന്റെ ആത്മാവിനെ നീ തിരിച്ചയച്ചാൽ, ഫഹ്ഫളഹാ കമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ എങ്ങനെയാണോ നീ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സ്വാലിഹീങ്ങളായ ആളുകളെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കുന്നത് പോലെ എന്നെയും നീ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഇത് ചൊല്ലിട്ടൊരാൾ കിടന്നുറങ്ങി, അങ്ങനെ ആള് മരിച്ചു. മാ തഅലൽ ഫിത്ര, അയാളുടെ മരണം നല്ല മരണമാണ്, പാപങ്ങളില്ലാതെ നല്ല മരണം ആസ്വദിക്കാൻ അയാൾക്ക് കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോടും ചുടിയില്ലാതെ ഉറങ്ങാൻ കഴിയുമോ? കുറെ ആളുണ്ടാകും പിണക്കമുള്ള ആളുകൾ, ചുടിയും പകയും വൈരാഗ്യവും ഒക്കെ കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴി വാട്സപ്പ് സ്റ്റാറ്റസ് ആണല്ലോ. ഒരാളോട് ചുടിയുണ്ടെങ്കിൽ അയാളെ മാത്രം സെലക്ട് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടും, ഞാൻ ആർക്കൊക്കെ കാണിക്കണം, ആരൊക്കെ കാണണം. പിന്നെ നമ്മൾ കറങ്ങിയതും നമ്മൾ എൻജോയ് ചെയ്തതും നമ്മൾ തിന്നതും ആരൊക്കെ കാണണം, ആരൊക്കെ എന്നോട് അസൂയ തോന്നണം, അവരെ മാത്രം സെലക്ട് ചെയ്തിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും. പൊതുവെ സഹോദരിമാരൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് അവരുടെ മറ്റുള്ളവരെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കൂടെയുള്ള ചങ്ങാതിമാർ, ക്ലാസ്മേറ്റ് ആയാലും അതേപോലെ തന്നെ കുടുംബക്കാരായാലും കസിൻസ് ആയാലും അവരൊക്കെ കൊതിപ്പിക്കാനും അസൂയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് പലരും ഈ വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഉപയോഗിക്കുന്നത്. ടൂറൊക്കെ പോകുന്നത് ടൂറിനോടുള്ള താല്പര്യം കൊണ്ടല്ല, ടൂറ് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടണം എന്ന് ചിന്തിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ടൂറിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ വികാരങ്ങളും നമ്മുടെ താല്പര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിലും അല്ലാത്ത രീതിയിലൊക്കെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. അപ്പൊ ഏതായാലും അസൂയയും ചുടിയും പകയും ഇല്ലാതെ ഉറങ്ങാൻ കഴിയുമോ? അതേപോലെ ഉണരുമ്പോഴും ആരോടും വെറുപ്പില്ലാതെ, ആരോടും ചുടിയോ പിണക്കമോ ഇല്ലാതെ ഉണരാനും കഴിയുമോ? എങ്കിലങ്ങനെ ചെയ്തോളൂ, കാരണം അങ്ങനെ ചെയ്താൽ ദാലിക മിൻ സുന്നതി, അതെന്റെ സുന്നത്താണ്. ഫമൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ ആ സുന്നത്തിനെ നീ ജീവിപ്പിച്ചാൽ എന്നെ സ്നേഹിച്ചതിന് സമാനമാണത്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ച ഒരാൾക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിൽ എന്റെ കൂടെ കിടക്കാമെന്നാ പറഞ്ഞു. സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ, സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നബി തങ്ങളെ കാണാത്ത സ്വർഗം എന്തിനാ നമ്മൾക്ക് വേണോ? നബി തങ്ങളെ കാണാത്ത സ്വർഗം എന്തിനാ? ദുനിയാവിൽ ഏതായാലും കൂടെ ജീവിക്കാനും കാണാനും ഒന്നും നമ്മൾക്ക് കഴിഞ്ഞില്ല. ഇനി നമ്മുടെ മരണശേഷം സ്വർഗത്തിലും നബിത്തങ്ങളെ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്?
ونبيتنغلوڑا قوڑا سورغن نمال کی لبکنم اللہ توفیق چاہیتا صحابی اوڑا نبيتنغل چودو چلے سل اندا ویند دن اوڑا چودو کنیان ترام صحابی پرنیو اسألوک مرافقتق فی الجنة انکی وار ونم ویند سورغو ملے انکی ویند دی سورغت تل ننگلوڑا قوڑا ننگلوڑا قوٹو کارنا انکی جیوکنم وار صحابی نبيتنغلوڑا مغم نوکی کرنی لے نبی ഇവിടെ വിഷമം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം നോക്കും എൻ്റെ വിഷമം പോകും എന്നിട്ട് കരയാൻ എന്തിനാ കരയുന്നത് ഞാൻ കരയുന്നത് നാളെ മഹ്ശറിൽ നിങ്ങളും സ്വർഗ്ഗത്തിൽ ഞാനും സ്വർഗ്ഗത്തിൽ നിങ്ങൾ സ്വർഗ്ഗത്തിൽ വലിയ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ ഞാനാണെങ്കിൽ സ്വർഗ്ഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എങ്കിൽ എനിക്ക് എന്തിനാ നബിയാ സ്വർഗ്ഗം നിങ്ങളെ കാണാതെ എനിക്ക് ഒരു സെക്കൻഡ് പോലും ദുനിയാവിൽ ചിലവഴിക്കാൻ കഴിയാറില്ല പിന്നെ ഞാൻ എങ്ങനെ സ്വർഗത്തിൽ ജീവിക്കും ആ സ്വർഗം കൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാ ലഭിക്കുക ആ സ്വർഗം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാ നിങ്ങളില്ലാത്ത സ്വർഗം എനിക്ക് എന്തിനാ എന്ന് പറഞ്ഞു കരഞ്ഞു പോയ സ്വഹാബാക്കൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരോടും പകയോ വൈരാഗ്യമോ ഇല്ലാതെ കിടന്നുറങ്ങുകയും രാവിലെ ഉണരുകയും ചെയ്യണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്ര ആളുകളുണ്ടാകും പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾ കുടുംബത്തിലും ഇണ്ടാത്ത ആളുകൾ ജ്യേഷ്ഠാനുജന്മാർ ആങ്ങളമാർ പെങ്ങളുമാർ മുത്താപ്പന്മാർ അമ്മാവന്മാർ കാരണവന്മാർ അയൽവാസികൾ ചങ്ങാതിമാർ ഇങ്ങനെ പിണങ്ങി മിണ്ടാതിരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അവർ വാദ കേൾക്കുന്നുണ്ട് ദുആയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ സദഖ കൊടുക്കുന്നുണ്ട് ഒരു ഫായിദയില്ല ഒരു ഉപകാരമില്ല എന്തിനാണ് ഈ ജീവിതം അനാവശ്യമായി ഒരു ഫായിദയുമില്ലാതെ നമ്മൾ തീർക്കുന്നത് നമ്മൾ ഒരാളോട് പിണങ്ങുമ്പോൾ സ്ട്രെസ് കൂടുന്നാണ് നമ്മൾക്കൊരാളോട് ദേഷ്യവും പകയും വന്നാൽ സ്ട്രെസ് കൂടും അത് അസുഖമുണ്ടാക്കും ശാരീരികമായി മാനസികമായി നമ്മെ അസ്വസ്ഥരാക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗമനത്തിന് ഒരു തടസ്സമാകും അതുകൊണ്ട് വിശാലമായ മനസ്സ് മതി അസൂയയുണ്ടെങ്കിൽ വരെ നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വഴികൾ അടഞ്ഞതുപോലെ നമ്മൾക്ക് തോന്നും ഒരാളോട് അസൂയ തോന്നിയാൽ മുന്നോട്ടുള്ള ഗമനം ദുരിതമാകും വഴികൾ അടഞ്ഞതുപോലെ ഇരുട്ടുപോലെ തോന്നും നമ്മൾക്ക് ആരോടും അസൂയയില്ലാത്ത മനസ്സാണെങ്കിൽ എല്ലാ വഴികളും തുറക്കപ്പെടും മനസ്സിൽ അസ്വസ്ഥതയുണ്ടാവില്ല അപ്പൊ ശരീരത്തിനും വലിയ ഉപകാരമാണ് ഈ വിശാല മനസ്കത എന്ന് പറയുന്നത് അവർ രോഗികളാവൂല അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല എന്ന് വെച്ചാ തീരെ അസുഖങ്ങൾ ഉണ്ടാവില്ല എന്നല്ല അള്ളാഹു ചില പരീക്ഷണങ്ങളൊക്കെ നൽകിയേക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞു എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ആളുകൾ നാളെ എന്റെ കൂടെ സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അതിനെ